ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സെനഗൽ പിച്ചീറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഗ്രേ പിച്ചീർ, ഡ്രാഗൺ ഈൽ എന്നൊക്കെ ഇതിനെ പറയും. ചൈനീസ് ഡ്രാഗൺ ഡാൻസും ഇതിൻ്റെ ആക്ടിവിറ്റീസും ഏകദേശം ഒരുപോലെയാണ്. ഇതിൻ്റെ ബോഡി, ഫേസ് എല്ലാം അതുപോലെ തന്നെയാണ്. ഇവ വെള്ളത്തിൻ്റെ പുറത്തുള്ള ഓക്സിജനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി മാത്രമേ മുകൾ ഭാഗത്തേക്ക് വരാറുള്ളൂ. പകൽ സമയങ്ങളിൽ ഇവ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവ വളരെ സ്ലോ ആയി മാറുന്നതാണ്. പിന്നീട് അവർ വിശ്രമിക്കാറാണ് പതിവ്. ഇവയുടെ ടാങ്ക് സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്ലാന്റഡ് ടാങ്ക്, ബെയർ ബോട്ടം ടാങ്ക്, സെമി പ്ലാന്റഡ് ടാങ്ക് എന്നീ ഏത് ടാങ്കിലും ഇവ ഓക്കെയാണ്. ഇവ സെമി അഗ്രസീവ് ഫിഷ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണൽ ഫിഷസിനെ ഇവയുടെ കൂടെ വിടാൻ പാടില്ല. 12 ഇഞ്ച് വരെയാണ് ഇവ വളരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് ഇവയുടെ വളർച്ചയെങ്കിലും ഒരുപാട് നാൾ ഇവ നമ്മുടെ കൂടെ ഉണ്ടാകും. എല്ലാ വാട്ടർ കണ്ടീഷനിലും ഇവ സൂട്ടബിൾ ആണ്. ഇവയുടെ ടാങ്ക് അടച്ചു വെക്കേണ്ടതാണ്, കാരണം ഇവ ഇടയ്ക്ക് ജമ്പ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇവ വേസ്റ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും നോർമൽ ഫിൽട്ടറിംഗ് സിസ്റ്റം മതിയാകും. ടാങ്ക് മെയ്റ്റ്സിനെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ മൗത്ത് സൈസിന് വലുതായിട്ടുള്ള ഫിഷസിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വലിയ സൈസ് ഗോൾഡ് ഫിഷസിനൊന്നും ആഡ് ചെയ്യാതിരിക്കുക. ഷെവറം, ഓസ്ക, ഷാർക്ക് ഇതുപോലുള്ള മീനുകളെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവ ഏത് തരത്തിലുള്ള ഫുഡും കഴിക്കുന്നതാണ്. പല്ലറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിങ്കിങ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവ ബോട്ടം ഫീഡർ ആയതുകൊണ്ട് തന്നെ അതാണ് ബെറ്റർ. ഇവയുടെ വാട്ടർ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, റൂം ടെമ്പറേച്ചറും അതിൽ ചൂട് കൂടിയാലും ഇവക്ക് പ്രശ്നമില്ല. ഗ്രേ കളറും വൈറ്റ് ആൻഡ് ആൽബിനോ ഇവയാണ് സാധാരണയായി ലഭിക്കാറുള്ള സെനകൾ. ഇവയുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നത് പറയുകയാണെങ്കിൽ, മെയിലിന്റെ ആനൽ ഫിൻ ഫീമെയിലിനേക്കാൾ വലുതായിരിക്കും. കൂടാതെ ബിഗിന്നേഴ്സിനും ഇവയെ ചൂസ് ചെയ്യാവുന്നതാണ്. സെനഗൽ പിച്ചീറിനെ കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.